2021 കേരള സാംക്രമിക രോഗ നിയന്ത്രണ ബില്ലിന്റെ അവതരണവും പരിഗണനയ്ക്ക് എടുക്കണമെന്ന പ്രമേയവും ഇന്ന് നിയമസഭയിൽ വരും. കാലവർഷക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ചും തോട്ടം തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യത്തിലും ശ്രദ്ധ ക്ഷണിക്കൽ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി വി വി അരുണാണ് ചേരുന്നത്. അരുൺ, ഇന്നത്തെ നിയമസഭയിലെ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ്? ഇന്നത്തെ ഏറ്റവും പ്രധാന നടപടിക്രമം പകർച്ചവ്യാധി നിയന്ത്രണ ബില്ല് ഇന്ന് സഭയിൽ വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നും സഭയിൽ ചോദ്യോത്തരവേള ഉണ്ടാകില്ല. 6-ാം തീയതിക്ക് ശേഷം 7 മുതൽ മാത്രമേ ചോദ്യോത്തരവേള പുനരാരംഭിക്കൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം അടിയന്തര പ്രമേയ നോട്ടീസിലേക്ക് പോകും. അടിയന്തര പ്രമേയത്തിന് ഇന്ന് പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നത് സംസ്ഥാനത്തെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങളാണ്. പാർശ്വവത്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഇപ്പോഴും അതിലെ കുട്ടികൾക്ക് ഇപ്പോഴും ഓൺലൈൻ പഠനം അന്യമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. 20% കുട്ടികൾ ഇപ്പോഴും ഓൺലൈൻ പഠനത്തിനുള്ള മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതെ ഓൺലൈൻ പഠനം അവർക്ക് നഷ്ടമാകുന്നു. ഇതാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരുന്നത്. റോജിയം ജോണാണ് കോൺഗ്രസിൻ്റെ MLA റോജിയം ജോണാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം അത് അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടി പറയും. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് പ്രവേശനോത്സവം നടന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന നിർദ്ദേശമാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സഭയിൽ നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട നടപടിക്രമമുള്ളത് നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ പകർച്ചവ്യാധി നിയന്ത്രണ ബില്ലിന് സഭയിൽ വരുന്നുണ്ട്. നേരത്തെ സഭയിൽ ചർച്ച ചെയ്തു പോയ ബില്ലാണെന്ന് വീണ്ടും തുടർ ചർച്ചകളുണ്ടാകും. ബില്ല് പാസ്സാക്കുന്നതിൻ്റെ അവസാനഘട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ബില്ല്. പല മേഖലകളായി ചിതറിക്കിടക്കുന്ന നിയമങ്ങൾ ഒറ്റ ബില്ലിന് കീഴിൽ കൊണ്ടുവരും, ഒറ്റ നിയമത്തിന് കീഴിൽ കൊണ്ടുവരും. അതായത് ഈ പകർച്ചവ്യാധി നിയന്ത്രണ നിയമം നിറോധന നിയമമൊക്കെ മറികടക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ നടപടി, നിയമ നടപടി പോലീസിന് തന്നെ കൈക്കൊള്ളാമെന്ന സുപ്രധാന ശുപാർശ ബില്ലിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ആരോഗ്യവകുപ്പിൻ്റെ റോൾ അവിടെ കുറയുന്നുവെന്ന വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് സഭയെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. പകർച്ചവ്യാധി ഓർഡിനൻസ് നേരത്തെ പാസ്സായതാണ്. ഇതുപ്രകാരം നിയമലംഘനത്തിലുള്ള ശിക്ഷ നടപ്പാക്കുന്ന അധികാരമാണ് പോലീസിലേക്ക് എത്തുന്നത്. പോലീസ് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് കാര്യമായ ചുമതലയില്ല എന്ന വിമർശനമുണ്ട്. അത് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് അതിൽ കാര്യമായ പ്രതിഷേധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമം ആരോഗ്യവകുപ്പിൻ്റെ ആണെങ്കിലും അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം പോലീസ് നൽകാനുള്ള നീക്കമാണ് ഈ ബില്ലിൽ ശുപാർശ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച സഭയിൽ നടക്കുമെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടാകാനിടയില്ല. ഇതാണ് സഭയിൽ നിന്ന് പ്രധാനമായും നടക്കുന്ന നടപടിക്രമം. ഗവൺമെൻറ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ദിവസം സഭ മാറ്റിവെച്ചിരിക്കുന്നത്. അവരാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സഭ തുടങ്ങുന്ന മുറയ്ക്കും വിശദമായി തന്നെ നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ മറ്റൊരു